నమో భగవతి వాసుదేవాయ దశమస్కందం సమారంభ కారణదామతింగల్ నిన్నడిన్నిరిన్నిడు మారణామృతపానం చేదు చేద പാർതി പരോപകാരായ സഞ്ചരിക്കും അത്യാരോ മൽക്കിളിപ്പെണ്ണ് പാരാതെ വരിക പാപക്ഷയം മാധവ ജഗതം നീ ചൊല്ലേണം മടിയാതേ കേവലമതു കേട്ടു ചൊല്ലിനാൽ കിളിപ്പൈതാവോളം മന്ദ്യന്മാരെ വന്ദിച്ചു മന്ദം മന്ദം ഏരംബരഖില വിഘ്നേശ്വരൻ എനിക്കിതിനാരംഭ വിഘ്നങ്ങൾ എത്തിയിടുവാൻ ദിനം തോറും വന്ദിച്ചു നേടിനേനാകും ചേതസി വിവേക വേഗങ്ങൾ തന്നരുളുമാരണീ സരസ്വതി താനുമെഞ്ചിക്വാഞ്ചലേ ഭാരതി നൃത്തം ചെയ്യുവാനായി അടിവണങ്ങുന്നേ ഭാരതി നൃത്തം ചെയ്യുവാനായി അടിവണങ്ങുന്ന ദേവകീശുവൻ വസുദേവ നന്ദനൻ കൃഷ്ണൻ ദേവദേവേശൻ തന്റെ ലീലാവർണ്ണനത്തിനു താനിനിവമകൃതയാകാശേ സദാംഗനായി ആനന്ദരുചികൾ വീശിയിടുവാൻ ധ്യാനിക്കൂതേ മാനസേ ഗുരുവരൻ തങ്ങളുടെ പാദങ്ങളും ദീനതയൊഴിഞ്ഞു ചൂടിയതിനൊഴിയാതേ വേദവ്യാസം ഇരുകാലം ഈ വണ്ണം ചെൽവാൻ ആദരാൻ അനുഗ്രഹിച്ചിടണോ ദൈവമേ ശ്രീ ശുഖമുനീന്ദ്രനും മോദേന വലം തലികാശയം തെളിവതിനായി അടിപണിയും നാരദ സനകവാത്മീകാദി മുനീന്ദ്രൻ കാരണം മാരാന്തരാദേവദൈവതങ്ങൾ വാസവാദിയ പിളകിപ്പാലകന്മാരും സപ്തമാതൃക്കൾ ദേശാദി കഴങ്ങൾ പിതൃക്കളും ദേവകൾ നിരഞ്ജനും ഈശ്വരൻ താൻ പ്രമാദേവിയും മഹേശ്വരിമാവും കുമാരനും ശേഷനും ഇവിടെ മറ്റുള്ള സർവജ്ഞന്മാരും ശേഷമെല്ലാം ജാതി നമ്മോട് തന്റെ ഘോഷലക്ഷണത്തിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. ദോഷമായ നിശയെല്ലാരെയും വന്ദിക്കും. ബോധമില്ലാതൊരസാരജ്ഞനാമജ്ഞാനി ഞാൻ ആധാര സ്വരൂപനാം
ആത്മജ്ഞാനസിദ്ധ്യർത്ഥം മനഃശുദ്ധി കാരണമിതം വേണമെന്നാകിൽ കെട്ടുകൊള്ളു ഇന്നല്ലെങ്കിലും നാണം കൂടാതെ പറഞ്ഞിരുന്നേ. ആകുമ്മണ്ണം ശ്രീ വേദവ്യാസമുനി ശ്രീ ഭാഗവതം ചമച്ചു ആവിർമോ ശിഷ്യനായിലങ്ങനെ ശ്രീ ശിഖമുനീന്ദ്രനെ സാധനം പഠിപ്പിച്ചത് ആശയം തലിമതിനായ അനശ്വരനായ ഭൂപതി വിഷ്ണുനാഥങ്ങളെ കേൾപ്പിച്ച നേരം തവൽ തന്നെ തൊഴുതീപതി വംശവിസ്താരം സൂര്യൻ സോമയോ രഗക്കാമ്പിൽ സംശയം തീരുമെന്ന് കേട്ടു. അതിനന്തരം കംസാരി ചരിത്ര സംശയേവത്തെ കേട്ടു ചൊന്ന സംസാര വിനാശനമാകിയ കഥാമൃതം വിസ്തരിച്ചരുളി ചെയ്തിടേണം എനിക്കുള്ളിൽ ചിത്ത സന്ദേഹം തീർന്ന മുക്തി വന്നിടും മണ്ണം മുഖ്യമായൊരു വംശത്തിങ്ങൾ വന്നഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദൻ അധോക്ഷതൻ പുഷ്കരേക്ഷണൻ അവതാരം ചെയ്തത് മൂലം കുലത്തോടെ പരിശുദ്ധമായെന്നല്ലയോ സ്വച്ഛമായ ചെയ്തു കേട്ടിരു. പുനരിന്നും അച്യുതൻ വസുദേവപുത്രനായ അവനിൽ കൃഷ്ണനായ അവതരിച്ചുള്ളൊരു വിലാസങ്ങൾ ഒക്കവേ ജഗന്മനോമോഹന ചരിത്രങ്ങളിൽ അത്യാഗ്രഹം മേൽക്കുമേൽ അകക്കാമ്പിൽ വായിക്കുന്നതിനിക്കത് വിസ്തരാൻ ചൊല്ലിയിടേണം. സാക്ഷാൽ അനുഗം വിനക്കണാതെ പലനാളും തക്കമോടേവം ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു. വിരാഗം വന്നീ നന്ദി പുനരിതമോർക്കയിൽ നന്ദി ഭവാൻ ഇല്ലെനിക്കേതും തൃപ്തി പകലൊഴിയാതെ കേവലം മൽപ്രാണാന്തം താൽപര്യാനന്ത പൂർണ്ണ ഉത്തമ ശ്ലോകൻ തന്റെ കീർത്തനം കേട്ടാൽ ഒരുവർക്ക് അങ്ങൊരിക്കലും ധാത്രിയിൽ മതി വരികെന്നുള്ളതില്ലയല്ലോ. രാക്ഷസന്മാർക്കും ശബജന്മാർക്കും ഭഗവാന്റെ ദാക്ഷിണ്യോദന്തം കേൾപ്പാൻ ആഗ്രഹമില്ലായിരുന്നു. മറ്റുള്ള ഭക്തന്മാർക്ക് ദുഷ്കൃത മഹാവ്യാധി തെറ്റെന്ന് വടുവറ്റു പോവതിന് എളുതായ സിദ്ധിതം സിദ്ധ ഔഷധം എത്രയും മനോരമ്യം പ്രതിദം മോക്ഷപ്രദം അജ്ഞാന വിനാശനം നിത്യവും വിഷയ വൈരാഗ്യവാന്മാരായി സമബുദ്ധിമാന്മാരായി ആത്മജ്ഞാന തൽപരന്മാരായി സത്യസങ്കല്പന്മാരായി ഉത്തമോത്തമന്മാരായി അത്യന്തം ജപയജ്ഞ കൃത്യന്മാരായി വർത്തിക്കും മത്യന്മാർക്ക് ഏറ്റം ആനന്ദേന ചൊല്ലുവാനുള്ളോരുത്തവൃത്തം ജഗത് സമ്മതം രമണീയം. മൽപിതാമകന്മാരെ ധർത്തരാഷ്ട്രന്മാരായ രബ്ധീലവനീശ മണ്ഡല ജശകുലേ മത്സരേ ഭീഷ്മദ്രോണാദി തിമിംഗലഗ്രാഹേ മധ്യ ദുർമാർഗേ കടാക്ഷപ്ലവത്തിന്മേൽ ചേർത്ത സദ്ഗണവത്തിൽ ഭുതം സ്വപ്ന സന്നിഭം തത്ര
വിഘ്നമെന്നീയെ പരിചോറുടനും ചെറിയൊരു കറ്റുകാൽക്കുളം വിടുതലിനെയുമായി കിടത്തിയാൻ ഉറ്റവനായ ഭക്തവത്സരൻ പരമാത്മാവിശ്വയ സാക്ഷി പുരുഷോത്തമൻ അധോക്ഷജൻ അച്യുതൻ അശ്വത്ഥാമാവ് എന്ന് അവൻ ഉടൻ തന്നാൽ മുക്തമാ ബ്രഹ്മാസ്ത്രം വന്ന് എന്നെ നിഗ്രഹിപ്പാനായി മുക്തയാ മമമാതാതനുടെ ജഠരത്തിൽ പുക്കുടൻ ശിദ്ധിപ്പിപ്പാൻ ആരംഭിച്ചളവ് ഏറ്റം ഉൾക്കനിമിയെന്ന് പത്മേശൻ ചക്രതേജസ് ചക്രദേശ വിരുദ്ധസ്ത്ര വീരത്തെ കെടുത്തി കാണാവിയൊരു മാം രക്ഷിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ വർത്തിച്ചു മംഗളാചരിതങ്ങനെ ഇങ്ങടിയനുപാനായി കൊണ്ടു പണി പോലെ സിംഹിന കൗതുകം മങ്ങാതുരത്യാനന്ദം എന്നുള്ളിൽ വളരുന്നു നിന്നും തിരുവടിയുടെ വാങ്മാധുര്യങ്ങൾ കൊണ്ടും തൻ തിരുവടിയുടെ ചരിതരസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ചേ ഇപ്പോഴേ എന്തൊരാനന്ദം ഇതിന്മീതേ മറ്റുള്ളൂ വാർത്ത ഉള്ളിൽ ചില സംശയം തോന്നിയിടുന്നു കുണ്ഠത തീർന്ന ഭവാൻ അതിനെ തീർത്തിയിടേണം കണ്ടിക്കാർക്കുടലാണ് ദേവഗത അനുജയിലുണ്ടായ ഗർഭം തികഞ്ഞ ശരോഹിണിയെങ്കിൽ കണ്ടത് ബലഭദ്രനായത് അവൾ തന്നെയുണ്ടാമത് അഖിലേശൻ താൻ അവതരിച്ചിരും കിം പ്രയോഗാർത്ഥം വസുദേവ മന്ദിരത്തെങ്കിലും വിനോട് അവതരിച്ചിരുന്ന ജഗന്നാഥ് ാവിപ്പാൻ അവിടത്തൻ ബന്ധുക്കളോടും കൂടിയിട്ട് എന്തൊന്നു ചെയ്തതെന്നും പങ്കജൻ എത്തൻ മധുരാപുരിക്കിരുന്നള്ളി സംഘർഷണാണ് ജന്തൻ ശങ്ക കൈപടിഞ്ഞു തൻ മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിന്ന് ഛേദസി വൈരം കലന്തിന് കൊല ചെയ്തു ഹേതു എന്തതിന് അത് കഷ്ടമല്ലയോ നിറം പാൽ തുഴും മൃതുമൊഴിമാരിലെത്രയും നല്ല ഭാര്യമാരെത്ര പേരുണ്ട് എത്ര വത്സരമായ കാര്യ മനുഷ്യൻ മരജാകൃതിയോടും പോയി വാണരുടന് അന്നുണ്ടായ മംഗലചരിതാനന്ദ വിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിടേണം ഇവ മൂന്ന് മാസം മനസ്സനന്ദിച്ചു കഴുകിയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്ന് തിരുള്ളിൽ സ്നേഹമോജത്തിങ്ങിൽ ഉടനാവിർമോ പൊഴിഞ്ഞീടിന ഹരികദാസാര പീയൂഷപാനം ചെയ്തുകൊണ്ടു അടിയനിൽ പാരം കാംക്ഷിതും പൈതാകാതില്ല കറിഞ്ഞ സാധനമിന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടതെന്ന് ഓരോ തരം പ്രീതനായേറ്റം അപേക്ഷിച്ചിരു നീടും വിഷ്ണുരാത് ഭക്തം പാത്ത് മന്ദകാസാനന്തരം ശ്രേശുഖൻ നിരപിതാവാകിയ കവിപ്രവരേശനാം വേദവ്യാസപാദേന മനഃപത്രം ആരാധിച്ചു അലങ്കരിച്ചു അതിനായകനെ ധ്യാനിച്ചു ഈ കലിയുഗത്തിൽ മനുഷ്യജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാൻ എഴുതായ സിദ്ധമന്ത്ര ഔഷധങ്ങൾ ഉത്തമ ശ്ലോകസ്യ സമ്മുഗ്ധ കീർത്തനാൽ കാശ്മീരത്തിൽ ഇതൊന്നില്ലെന്ന് നിശ്ചയിച്ചരുളിച്ചെയ്തിടാൻ മമപിതാവ് അച്യുതാംശോദ്ഭൂതനാം ബാധരാം ബാധരായണത്തെ
അച്യുതാംശോദ്ഭൂതനാബാധരായൻ അതേ നിത്യവും കേൾപ്പാൻ അപേക്ഷിച്ചിരിക്കുന്ന ഭവാൻ ഉത്തമ രാജർഷിയെന്ന സമ്മതിക്കുന്നേൻ കൃഷ്ണന പരമാതന്നോടെ കഥാമൃതം കൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെ അതിൽ ഏറ്റവും ഭക്തി പൂണ്ടു ആർദ്രാത്മനാകെത്തിരിപ്പവനെയും ശക്തികൾ ഒഴിഞ്ഞു ഹൃദയാതനാമവനെയും ശുദ്ധമാക്കുന്നു മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിക്കുവനെങ്കിൽ അങ്ങ് അവനെയും ഭക്തവത്സലനായ ഭഗവൽപാദോതകം അത്യന്തം പശുദ്ധിച്ച മാതൃതാതാചാര്യഘ്ന ദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു പുനരതിൽ ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം കഥാമൃതം ഭാരം കൊണ്ട് തളന്നു ചമഞ്ഞ് അപ്പോൾ ഓ രൂപം പരിഗ്രഹിച്ചാൾ സരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും വിചാരിച്ചു കണ്ടു തൽ സവായുധം ഏകേന പുറപ്പെട്ടു ദേവതാപസന്മാരൂഷണൻ തന്നെ കണ്ടുടനുണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു നിന്നതു കേട്ടു ശങ്കരൻ താനും അനുകമ്പയ ഗിരീന്ദ്ര തന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തു കൊണ്ടു അങ്കുരു നാം ഇവരോടും കൂടി പോകണം പാലാഴിമുക്ക് അമ്പുജനാഭൻ തന്നോട് ആകുലമുണർത്തിപ്പാൻ എന്നെല്ലാം അരുൾ ചെയ്തു മേധുര വൃഷപ്രവരോപരി കരയേറി ുംഖവിളേശാദികളോടും തീർന്ന ഭൂദേശ നന്ദീശാദി ഭൂതസംഗതികളോടും മാതൃക്കളോടും ദേവതാവസാദികളോടും ലോകേശമുഖക്ഷിതിരേവകളോടും നരകളുടെ വിനാരാവ സംഗീതത്തോടും ീരസ്ഥലം സാരസജീവം പ്രാപിച്ചു ആദരപൂർവം മാരാരി മുതലായ മാനവരെല്ലാവരും മാധവൻ തന്നെ സേവിച്ചിടിനാർ വഴി പോലെ വേദാന്താർത്ഥസാര സംഗ്രഹമായ പുരുഷ സൂക്തങ്ങളു കരുണാശാലി പരൻപൂരുഷൻ തന്നെ സേവിച്ചിടിനാകാതെ തൽക്കാലേ പുരോഭുവി കേവലം തെളിഞ്ഞു തൈലാർക്കമണ്ഡലമുദിച്ചുയരുന്നത് പോ കാണായി വന്നതെങ്കിൽ നിന്നൊക്കെ ഭഗവത് സങ്കല്പങ്ങൾ കേൾക്കായി വന്നു
സ്വച്ഛമായി മധുരൊക്കെ മാർഗോപശ്വരടി വർച്ചസ നിജ ഹൃദയ വിശ്വാസം വളർന്നു. അതിവിസ്മയങ്കരം നിറവിൽ നൽവചന പ്രഭാലക്തവന്ദനം ചെയ്തു ദക്ഷാരിഭാഷമുപകമ്യനൃത്തരന്മാരോണക്ഷരാവസ്ഥകളെ പേർ അറിയിച്ചു വിശ്വീരനാഥ പരമാനന്ദനദോക്ഷകൾ അച്യുത ആത്മാരാമൻ അഖില സമാധാരൽ ശില്പമാന്തരതി ഭിന്നാത്മകൻ ഗുണാധാരം ഉൽപ്പലേക്ഷൻ രക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കിൽ വിഷ്ണുഭക്തിയെ പൂണ്ട് ദേവഗീർഭസ്ഥനായ കൃഷ്ണനായ മായാമർത്തനായി അവതരിച്ചീടും വിശ്വകാരണി വിഷ്ണുമായ വചത്തിങ്കിൽ അച്യുത ഭക്തയായ നന്ദനന്ദിനിയെങ്കിൽ ദക്ഷിണ കുമാരിയായി ഉത്ഭവിപ്പതും കാണാം. അച്ചി കർണോഖാദിപൻ അഗ്രജനായും വരും ഭക്തനാം അരവിന്ദൻ എത്രാണ് ജനന്മാരായി വർത്തിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിയാതെ പൃഥ്വിപാലകരായും പൃഥ്വിദേവകളായും പൃഥ്വിഷ്യന്തകബോധയാദോപസപ്തമന്മാരായും ജന്മൊക്കെ വേദനിക്കണം. ഉത്തമ ശ്ലോകസായർഭവ ഒരു ഭക്തി പത്മിനി സമാന ശീലങ്ക ഭംഗികളെന്ന് ഉൽപ്പലക്ഷണമാരവസ്ഥ സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചു കൊള്ളുവാനായി കൊണ്ട് ഉൾപ്രമോദന ഗോപസ്ത്രീകളായി പിറക്കണം. ഇത്തമെല്ലാമേ യോഗം അത്തൽ തീർന്ന് അത്യ ആനന്ദം ശ്രദ്ധിക്കുന്ന നമുക്കെല്ലാം ദുഷ്ടഭൂതങ്ങൾ ഭഗവത് തേജോമഹിമയാൽ നഷ്ടമായ ഭാരം തീർന്നിനോ വിശ്വഗിരീശ മുഖ്യ അമരോഭത്തോടെയും വിശേഷ ഒക്കെയും ഗ്രഹിപ്പിച്ചു. സപ്തരം സപ്തരം ധരിത്രി വാനശ്രമത്യാത്യം വനസത്തെ വിദ്യകൾ കൊണ്ടങ്ങേറ്റം ആവശ്യപ്പെട്ടു സത്യലോകത്തെ പ്രാപിച്ചിരുന്ന ഉത്തമോത്തമന്മാരും തത്ത സ്ഥാനങ്ങൾ തോറും മരുവിന നമോ ഭഗവതി വാസുദേവ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവ.